നമസ്കാരം. ലോകം മുഴുവൻ, രാജ്യം മുഴുവൻ, കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു മഹാമാരിക്കെതിരെ പൊരുതുമ്പോൾ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാഴ്ച ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഒരു CCTV വിഷ്വലാണ്, ഒരു ATMൽ നിന്നുള്ള CCTV വിഷ്വലാണ്. ഇത്രമാത്രമേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയുള്ളൂ. പക്ഷേ കാണുന്ന ദൃശ്യം അതിഭീകരമാണ്. കാരണം ഈ ഒരവസരത്തിൽ ജനങ്ങൾ അകലം പാലിക്കണം, ജനങ്ങൾ പരസ്പരം സമ്പർക്കം പാടില്ല എന്നൊക്കെ പറയുന്ന അവസരത്തിൽ ഒരു ബാങ്കിൻ്റെ ATMൽ ഒരാൾ കയറി കാണിക്കുന്ന കോപ്രായങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വളരെ ഞെട്ടിക്കുന്നതാണ്. ഇത് ഞങ്ങൾ മറ്റവകാശവാദങ്ങളൊന്നുമില്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ലഭിച്ച വിഷ്വൽ അതുപോലെ നിങ്ങളുടെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ വെക്കുകയാണ് ഞങ്ങൾ. ഈ മനുഷ്യനെ ആർക്കെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇതിന് പിന്നിൽ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ദൃശ്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇന്നത്തെ വിഷ്വലാണ് അത്. അതായത് 26-ാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ വിഷ്വലാണ്, മാർച്ച് 26-ാം തീയതിത്തെ വിഷ്വലാണ്. ഇന്ന് രാവിലെ ഉണ്ടായതാണ്, ഫെഡറൽ ബാങ്കിൻ്റെ ATM ആണ്. അപ്പോൾ ഒരു പരിധിവരെ ഇത് കേരളത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഈ മനുഷ്യൻ ATMനുള്ളിൽ കയറി കാണിക്കുന്ന കോപ്രായങ്ങൾ, ഇയാൾ യഥാർത്ഥത്തിൽ ഒരു കോവിഡ് രോഗി ആണെങ്കിൽ ആ ATMൽ ഇന്ന് കയറിയിട്ടുള്ള പലർക്കും ഒരുപക്ഷെ രോഗബാധ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അയാൾ കോവിഡ് രോഗിയാണ് എന്നൊന്നും ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല, കാരണം ഞങ്ങൾക്കറിയില്ല, നിങ്ങളെപ്പോലെ തന്നെയാണ്. പക്ഷേ ഈ മനുഷ്യനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ഈ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും. അതിനുവേണ്ടി ആ വിഷ്വലുകൾ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ആ വിഷ്വലുകൾ. നേരത്തെ പറഞ്ഞു, ഒരാൾ ATMലേക്ക് കയറി വന്നിരിക്കുന്നു. അയാൾ ആ തട്ട്, ATMൻ്റെ തട്ടിൽ വെച്ചിരിക്കുന്ന എന്തിലൊക്കെയോ തൊടുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അവിടെ ഇരുന്ന പേനയാകാം, മറ്റെന്തെങ്കിലും ഒബ്ജക്ട്സ് ആവാം. പക്ഷേ അതിനുശേഷം അയാൾ കാണിക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അയാൾ കുനിയുന്നുണ്ട് അങ്ങോട്ടേക്ക്. അയാൾ ആ കുനിഞ്ഞിട്ട് ഒരു പക്ഷേ അയാൾ തുപ്പിയതാണോ എന്നുപോലും നമുക്ക് സംശയമുണ്ട്. അതിനുശേഷമാണ് അയാൾ സാനിറ്റൈസർ കയ്യിലെടുക്കുന്നത്. സാനിറ്റൈസർ എടുത്ത് നന്നായിട്ട്, അയാൾക്കറിയാം സാനിറ്റൈസർ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. പക്ഷേ അതിനുശേഷം നിങ്ങൾ കാണുക, ആ സാനിറ്റൈസർ അയാൾ പോക്കറ്റിലാക്കുകയാണ്. ഇതിനുശേഷം അയാൾ നേരെ ചെയ്യുന്നത് ഡസ്റ്റ്ബിന്നിലേക്ക് വീണ്ടും തുപ്പുകയാണ്. നേരത്തെയും തുപ്പുകയാണ് അയാൾ ചെയ്തത് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അയാൾ, കാരണം ആ ഭാഗം ക്യാമറയിൽ വ്യക്തമല്ലെങ്കിലും അയാൾ ആ ഭാഗത്ത് ആ ഗ്ലാസ് ടോപ്പിൻ്റെ മുകളിലും തുപ്പി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയമാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാൾ സാനിറ്റൈസർ എടുത്ത് പോക്കറ്റിലാക്കി ഡസ്റ്റ്ബിന്നിൽ തുപ്പി വെച്ചു. ഇതൊന്നും സാധാരണ ATMൽ കയറുന്ന ഒരു ഇടപാടുകാരൻ ചെയ്യാൻ പാടില്ലാത്തതാണ് നോർമൽ കാലത്ത് പോലും. ഇപ്പോൾ ഈ കോവിഡിനെതിരെ ഇത്രയും അതിജാഗ്രതയിൽ സമൂഹം നിൽക്കുമ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വൃത്തികേട് കാണിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. അതിനപ്പുറം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇടപാടുകാരൻ എന്നുള്ള നിലയിൽ ATMലേക്ക് കയറി വന്ന ആ മനുഷ്യൻ ATM മിഷൻ്റെ നേരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്ത ശേഷം ഇയാൾ ഇറങ്ങിപ്പോവുകയാണ്. ഇത് ഏറ്റവും സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇയാൾ വെറും ഒരു മാനസിക രോഗിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളോ ആണോ എന്നും നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പരിതസ്ഥിതിയിൽ ഇങ്ങനെ ഒരു വ്യക്തി എങ്ങനെ വീടിന് പുറത്തിറങ്ങി എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. രണ്ടാമത്, കൃത്യമായ ഗൂഢ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്, എനിക്ക് കോവിഡ് ബാധയുണ്ട് അല്ലെങ്കിൽ എനിക്ക് രോഗബാധയുണ്ട്, ഇത് മറ്റുള്ളവരിലേക്കും പകരട്ടെ എന്നുള്ള ഒരു ചില ചിന്തകളുണ്ടല്ലോ, അത്തരം ചിന്തയോടുകൂടിയാണ് ഇയാൾ വന്നിട്ടുള്ളതെങ്കിൽ അത് സമൂഹത്തിൽ ഒരു വലിയ ദോഷം ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പിന്നിലാരാണ്, ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നിയ ഭ്രാന്താണോ അതോ ഇയാളുടെ പിന്നിൽ ഏതെങ്കിലും മറ്റ് ശക്തികളുണ്ടോ, ഇതൊന്നും നമുക്ക് ഈ അവസരത്തിൽ അറിയില്ല. പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത് ഈ വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇയാൾ മനഃപൂർവ്വം മനുഷ്യന് ഒരു
പരിഭ്രാന്തി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാവാം, ഇയാൾക്ക് വേറെ രോഗബാധ ഉണ്ടാവില്ല. എങ്കിൽ പോലും സമൂഹം ഒറ്റ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ സമയത്ത് ഇയാൾ കാണിക്കുന്നത് രാജ്യദ്രോഹമല്ലേ, സാമൂഹിക ദ്രോഹമല്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ്, സ്ഥലമറിയില്ല, ATM ആണ്, ഫെഡറൽ ബാങ്കിൻ്റെ ATM ആണ്. ഒരു മനുഷ്യൻ കാണിക്കുന്ന വിക്രിയകളാണ് നമ്മൾ കണ്ടത്. എത്രയും പെട്ടെന്ന് ഇതിനെതിരെ നടപടികൾ ഉണ്ടാവും, ആളെ ഐഡൻറ്റിഫൈ ചെയ്യും. അറിയാവുന്ന ആരും, ഈ മനുഷ്യനെ തിരിച്ചറിയുന്ന ആർക്കും ഞങ്ങളെയും ബന്ധപ്പെടാവുന്നതാണ്. ഈ വാർത്തയുടെ അവസാനം നമ്പർ എഴുതി കാണിക്കും, ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങളും ഈ വിവരം അധികാരികളെ അറിയിക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.